ഏവർക്കും അഫുലു ഫൈസാൻസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി നെയ്ച്ചോർ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. എളുപ്പത്തിലുണ്ടാക്കാം, പല മോഡലുകൾ മുമ്പേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു മോഡലാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കൊന്നും കൂടി നെയ്ച്ചോറ് കാണാൻ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗീ ആഡ് ചെയ്യാം. അതുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രമെടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് ചൂടായ ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി ലൈറ്റ് ഗോൾഡ് കളറാവുന്നത് വരെ വറുത്തതിന് ശേഷം അതിലേക്ക് കാശ്യൂ നട്ട്സും മുന്തിരിയും കൂടെ കറാമ്പൂവും ഏലക്കായും പട്ടയും ഇട്ടുകൊടുത്ത് ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് 6 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 കപ്പ് അരി ഞാൻ 1 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 6 കപ്പ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കൂടെ മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കുക. ശേഷം നല്ല തിളക്കാനും വേണ്ടി ഒന്ന് മൂടി വെക്കുക. നമ്മുടെ വെള്ളം ഇവിടെ നല്ല തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച അരി വെള്ളത്തിൽ നിന്നും ഊറ്റിയ ശേഷം ഇട്ട് കൊടുക്കുക. അരി ഇട്ടതിന് ശേഷം ഒന്നും കൂടി നമ്മുടെ ഉപ്പ് ഒന്ന് കറക്റ്റാക്കുക. അത് ഒന്ന് തിളച്ചതിന് ശേഷം കറക്റ്റാക്കുന്നതാവും ഒന്നും കൂടി നല്ലത്. എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക. കുറച്ചു നേരം തിളച്ച് വരുമ്പോൾ അരി മുകളിലും വെള്ളം താഴെയുമായി വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് ചെറുങ്ങനെ മൂടിക്കൊടുത്ത് ഗ്യാസ് കുറച്ച് ചെറുതീയിൽ ഒരു 5 മിനിറ്റും കൂടി വേവിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ അളവിന് നെയ്യ് ഇവിടെ ഉപയോഗിക്കാം. ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയിലയും ക്യാരറ്റും ഇട്ടുകൊടുത്ത് അത് ഒരു 5 മിനിറ്റും കൂടി ദം ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ നെയ്ച്ചോറ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നന്ദി, നമസ്കാരം.